പോളിംഗ് ശതമാനം കേരളത്തിലെമ്പാടുമുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 9% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ 100,000+ വോട്ടുകൾ, ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിൽ 100,000+ വോട്ടുകൾ ഇത്തവണ 2024 തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 1,300,000+ വോട്ടർമാരുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 12,00,000-12,00,000+ മാത്രം വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോള് ചെയ്തതിൽ ഏകദേശം 50,000 വോട്ടുകളുടെ വ്യത്യാസമാണ്, കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ശതമാനക്കണക്ക് നോക്കുമ്പോൾ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ തോന്നിയേക്കാമെങ്കിലും ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾ ചെയ്തതിൽ 9,65,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ പോള് ചെയ്തത് എങ്കിൽ അതിൽ നിന്ന് ഏകദേശം 50,000 വോട്ടിൻ്റെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെയോ UDFൻ്റെയോ വിജയത്തെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഞങ്ങളിപ്പോഴും പറയുന്നത് ഏറ്റവും മികച്ച വിജയം എറണാകുളത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതിലൊരാശങ്കയും ഞങ്ങൾക്കില്ല. പോള് ചെയ്യാത്ത വോട്ടുകളെ സംബന്ധിച്ച് 2-3 തരത്തിലുള്ള അനാലിസിസ് ആണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒന്ന്, മരണപ്പെട്ട കുറേയധികം ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. 2, കുറേയധികം ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് പോയിട്ടുണ്ട്. അവർ വോട്ടർ പട്ടികയിൽ ഉണ്ട്, അവർ വോട്ട് ചെയ്യാൻ, ന്യൂ വോട്ടേഴ്സിൻ്റെ ടേൺ ഔട്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അനാലിസിസ് ആണ്, പുതിയ വോട്ടർമാരുടെ, ഫസ്റ്റ് ടൈം വോട്ടർമാരുടെ ടേൺ ഔട്ടിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത് എല്ലാം വോട്ടിംഗ് ശതമാനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്, കാലാവസ്ഥ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറമായി എൻറ്റയർ വോട്ടിംഗ് പ്രോസസ്സിൽ കുറേ സമയം, തുടക്കം മുതൽ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്യുന്നതിൽ മിനിമം 1 മിനിറ്റെങ്കിലും എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് പല സ്ഥലത്തിലും നീണ്ട ക്യൂവും 1,500 വോട്ടർമാരുള്ള പോളിംഗ് ബൂത്തുകളിൽ 1,400-1,500 ഇടയ്ക്ക് പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുള്ള സ്ഥലങ്ങളിൽ ആളുകൾ തിരികെ പോകുന്ന സാഹചര്യമുണ്ടായി. അവർ കുറേ നേരം കാത്തുനിന്നു, കഠിനമായ ചൂടിനെയും അതിജീവിച്ച് നിന്നു, പക്ഷെ അവരെല്ലാം തിരികെ പോയി. കുറേ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അവർ കുറേ സമയം വീണ്ടും എടുത്തു. ഇതെല്ലാം എൻറ്റയർ വോട്ടിംഗ് പ്രോസസ്സിൽ ഗണ്യമായ കുറവ് വരുത്തി. അതുകൊണ്ട് തന്നെ കുറേയധികം ആളുകൾ, തിരികെ പോയ ആളുകൾ വന്നിട്ടില്ല. 68.7% എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജായി കാണിക്കുന്നത്. ഇനിയൊരു 15,000 വോട്ട് കൂടി പോസ്റ്റൽ ബാലറ്റ്, മുതിർന്ന പൗരന്മാർ വോട്ട് ചെയ്ത്, 85 വയസ്സിന് മുകളിലുള്ള ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തതും കൂടി കൂട്ടിയാൽ 70% എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 77% പോളിംഗ്, ഇത്തവണ അത് 70% എത്തും. ആ 70% എത്തിയാലും 7% കുറവുണ്ട്. ഞാൻ ഈ പറഞ്ഞ 7% എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ പ്രാഥമിക അനാലിസിസ് ഇതാണ്. നഗരപ്രദേശങ്ങളിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്. എറണാകുളം നഗരത്തിലും തൃക്കാക്കര പ്രദേശത്തിലും കാര്യമായ കുറവ് വോട്ടിംഗ് പെർസെൻറ്റേജിൽ. എറണാകുളത്ത് ഏകദേശം 12% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. തൃക്കാക്കരയിലും ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കിട്ടാവുന്ന ഭൂരിപക്ഷമായിരിക്കാം ഒരു പക്ഷേ. പക്ഷെ അതെല്ലാം വോട്ടിംഗ് പെർസെൻറ്റേജ് വന്നാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ LDFൻ്റെ കുറേ വോട്ടുകളും പോള് ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായ അനാലിസിസ്. LDFൻ്റെ വോട്ടുകൾ ഗണ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.